ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡ് എന്നാണ് പാഠത്തിന്റെ പേര്. ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് ദി വിൻഡ്, കാറ്റിന്റെ ഉറവിടം തേടി. അപ്പൊ കാറ്റുകളെ പറ്റിയിട്ട് പഠിക്കുന്ന പാഠമാണ്, കാറ്റുകളെ പറ്റിയിട്ട് പഠിക്കുന്ന പാഠമാണ്. അപ്പൊ അങ്ങനെ വിൻഡിനെ പറ്റി പഠിക്കുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ പറ്റിയിട്ട് പഠിക്കണം ആദ്യം. അപ്പൊ അതുകൊണ്ട് ഈ പാഠത്തില് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. രണ്ടാമത്തേത് വിൻഡ്സ്. ഇത്തിരി വലുപ്പമുള്ള പാഠമാണ്, പ്രഷറും വിൻഡ്സും രണ്ട് കാര്യങ്ങളുണ്ട്. അന്തരീക്ഷ മർദ്ദം, അതാണ് പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. പിന്നെ വിൻഡ്, കാറ്റുകളും. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ കാറ്റുകൾ പഠിക്കണമെങ്കിൽ നമുക്ക് വിൻഡ് പ്രഷർ പഠിച്ചേ പറ്റൂ. കാരണം പ്രഷർ വേരിയേഷൻ കൊണ്ടാണ് വിൻഡ്സ് ഉണ്ടാവുന്നത്. അന്തരീക്ഷത്തിൽ മർദ്ദ വ്യത്യാസം ഉണ്ടാവുന്ന സമയത്താണ് കാറ്റുണ്ടാവും. അപ്പൊ നമ്മള് വാർത്തയിലൊക്കെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ അടുത്ത ദിവസമൊക്കെ കേട്ട ഒരു വാർത്തയാണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം. മർദ്ദം പ്രഷറാണ്, ലോ പ്രഷർ. ന്യൂനമർദ്ദം ഉണ്ടായി, അപ്പൊ കാറ്റടിക്കും മഴ പെയ്യും എന്നൊക്കെ പറയും അല്ലേ. അപ്പൊ ഈ മർദ്ദ വ്യത്യാസമാണ് കാറ്റുകൾ ഉണ്ടാക്കുന്നത്. ന്യൂനമർദ്ദം എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് അല്ലെ, ലോ പ്രഷർ. ലോ പ്രഷർ ആണ് ന്യൂനമർദ്ദം അറിയുന്നത്. എന്താണ് മർദ്ദം എന്നാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. എന്താണ് മർദ്ദം? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാൽ എന്താണ്? അതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് കേട്ടോ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്? ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത അത്രയും സീസൺസ് വരെ പഠിച്ചു വെച്ചായിട്ടോ വിഷമിക്കേണ്ട, അത് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഓഫ്ലൈൻ ഒക്കെ നമുക്ക് വേഗം തുറന്നു കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് വൈസ് തന്നെ ഓരോരുത്തർക്ക് എവിടെ എത്തിയത്, സംശയമുള്ളത് ഒക്കെ പറഞ്ഞു തരും. പേടിക്കേണ്ട കേട്ടോ, മനസ്സിലല്ലേ. വിഷമിക്കേണ്ട, അറിയുന്ന അത്രയും അവിടെ ഇരിക്കട്ടെ. ഈ നോട്ടിലൊക്കെ എഴുതി അത്രയും പഠിക്കുക, ബാക്കിയെ പറ്റിയിട്ട് ആലോചിച്ച് ബേജാറാവണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പ്രഷർ പഠിക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് മൈക്ക് ഓൺ ചെയ്യണ്ട, ആരും ആ ശബ്ദം വലിയ പ്രയാസമാക്കും. എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ കേൾക്കും. ആരാ? ആ കേൾക്കുമല്ലോ. ആരാ? ആരാ സാറേ? അത് സാന്നി കിരണ. ആ ഇനി ആവറേജ് അറ്റ്മോസ് ഉണ്ടോ? തലയാട്ടിയാ മതി. കാണുന്നുണ്ടോ? അങ്ങനെ ഒരു മീറ്റർ, 10 മീറ്റർ മേലോട്ട് പോയാൽ 1 മില്ലിബാർ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും കേട്ടോ. അപ്പൊ ആ സെന്റൻസ് പഠിച്ചത് പ്രഷർ ഡിക്രീസസ് ദ പ്രഷർ ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് അറ്റ് ദ റേറ്റ് ഓഫ് 1 MB അറ്റ് ദ റേറ്റ് ഓഫ് 1 MB per an altitude of 10 meters. അപ്പൊ ഒരു 10 മീറ്റർ മേലോട്ട് പോയാൽ 1 ഡിഗ്രി ഇങ്ങനെ കുറയും, പിന്നെയും 10 മീറ്റർ പോയാൽ പിന്നെയും 1 ഡിഗ്രി കുറയും അല്ലെ. ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് എത്ര? അറ്റ് ദ റേറ്റ് ഓഫ് 1 MB പെർ 10 മീറ്റേഴ്സ്, ആൾട്ടിറ്റ്യൂഡ് ഓഫ് 10 മീറ്റേഴ്സ് അല്ലെ. റേറ്റ് ഓഫ് 1 മില്ലിബാർ പെർ ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് 10 മീറ്റേഴ്സ്. അപ്പൊ ദി ആൾട്ടിറ്റ്യൂഡ്, വെൻ ദി ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസിങ് അല്ലെ. വെൻ ദി ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ഡിക്രീസ്. ഫസ്റ്റ് ഞാൻ പറയുന്നുണ്ട് അല്ലെ, ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ഉയരത്തിനനുസരിച്ച് അന്തരീക്ഷത്തിന്റെ മർദ്ദം കുറഞ്ഞു കുറഞ്ഞു വരും. അതിന്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. ദ റാരിഫിക്കേഷൻ ഓഫ് എയർ ഈസ് ദ റീസൺ ഫോർ ഡിക്രീസിങ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. റാരിഫിക്കേഷൻ ഓഫ് എയർ എന്താ? റാരിഫിക്കേഷൻ, റെയർ ആണ്, കുറവാണ്, അപര്യാപ്തതയുണ്ട്. അപ്പൊ മേലോട്ട് മേലോട്ട് പോയ വായു ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും, അതുകൊണ്ടാണ് പ്രഷർ കുറയുന്നത് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ദ റാരിഫിക്കേഷൻ ഓഫ് എയർ ഈസ് ദ
reason for decreasing atmospheric pressure. The rarefaction of the air is the reason for the decreasing atmospheric pressure. The rarefaction of air in the with the altitude ട്ടോ ബുക്കിനകത്ത് കാണാം ഹൈറ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റെയറിഫിക്കേഷൻ ഓഫ് എയർ ഉണ്ടാവും എയറിന്റെ എമൗണ്ട് ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് ദ എമൗണ്ട് ഓഫ് എയർ ഡിക്രീസസ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ റെയറിഫിക്കേഷൻ ഓഫ് എയർ എന്ന് പറഞ്ഞാൽ അതാണ് ഓക്കെ അപ്പൊ അതെ ദ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ ദ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഓക്കെ എന്താ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്താൽ പ്രഷർ ഡിക്രീസ് ചെയ്യും ആൾട്ടിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്താലോ പ്രഷർ ഇൻക്രീസ് ചെയ്യും അപ്പൊ നമ്മൾ വയനാട്ടിലേക്ക് പോയി ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്തു അപ്പൊ പ്രഷർ ഡിക്രീസ് ചെയ്യും നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ നേരെ തിരിച്ചു പറയരുത് കേട്ടോ പ്രഷർ ഡിക്രീസ് ചെയ്താൽ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും അങ്ങനെ പറയരുത് അത് തെറ്റാ ഒന്ന് ശ്രദ്ധിക്കേ നല്ലോണം ശ്രദ്ധിക്കണേ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്താൽ പ്രഷർ ഡിക്രീസ് ചെയ്യും ആ ശരി പക്ഷെ പ്രഷർ ഡിക്രീസ് ചെയ്താൽ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യോ അങ്ങനെ ഇല്ലല്ലോ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇങ്ങനെ പൊങ്ങിപ്പോവോ ഇല്ല അങ്ങനെ ഇല്ല കേട്ടോ അപ്പൊ എന്താ പറയണ്ടേ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്താലേ വെൻ ദി ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ഡിക്രീസ് പിന്നെ ഇത് ആൾട്ടിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്താലോ പ്രഷർ ഇൻക്രീസസ് ആൾട്ടിറ്റ്യൂഡ് വെച്ചേ പറയാം കേട്ടോ ഫസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മതി ഇഫ് ദി ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് പ്രഷർ വിൽ ഡിക്രീസ് if the altitude decreases pressure will increase alle so sentence thodangumbo altitude vechu thodangiya madi to if the height decreases nu parayirade kado sorry if the pressure decreases nu parayirade if the altitude or height increases atmospheric pressure will decrease it is inversely proportional ithre ellarku manasilayo നമുക്ക് രണ്ട് കാര്യങ്ങളോട് പറയുകയാണ് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് മൂന്നും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് നമുക്ക് പഠിക്കാം പറഞ്ഞ മോളെ റെയറിഫിക്കേഷൻ ഓഫ് എയർ എന്ന് പറഞ്ഞാല് വായു കുറയുന്നു അല്ലേ വായു കുറയുന്നുണ്ട് അറ്റ് ആൾട്ടിറ്റ്യൂഡ് എന്ത് ചെയ്യുമ്പോ വിത്ത് ആൾട്ടിറ്റ്യൂഡ് ഉയരം കൂടുമ്പോൾ വായു ഇങ്ങനെ കുറഞ്ഞു വരും അതാണ് ഇറ്റ് ഈസ് ദ റീസൺ ഫോർ ദി ഡിക്രീസിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് ദ റീസൺ ഫോർ ദി ഡിക്രീസ് ഇൻ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ മുകളിലോട്ട് പോയാല് റെയറിഫിക്കേഷൻ ഓഫ് എയർ ആണ് ദ റെയറിഫിക്കേഷൻ ഓഫ് എയർ വിത്ത് ആൾട്ടിറ്റ്യൂഡ് മേലോട്ട് പോയാല് വായു ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ഈസ് ദ റീസൺ ഫോർ ദി ഡിക്രീസിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അങ്ങനെ മേലോട്ട് പോയാല് വായു കുറയുന്നതാണ് റീസൺ ഫോർ ഡിക്രീസിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മേലോട്ട് പോയാല് പ്രഷർ കുറയാനുള്ള കാരണം മനസ്സിലായില്ലേ മനസ്സിലായോ ഓക്കെ അപ്പൊ മേലോട്ട് 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 പോയാല് പ്രഷർ ഇങ്ങനെ കുറഞ്ഞു 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 വരും എത്ര കുറയും 1 millibar per 10 meters അല്ലേ മേലോട്ട് 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 പോയാല് ഡിക്രീസ് ചെയ്യും അല്ലെ പ്രഷർ ഡിക്രീസ് ചെയ്ത് വരും when the altitude increases the atmospheric pressure will decrease at the rate of 1 millibar per 10 meters ഒരു 10 meter നമ്മൾ മേലോട്ട് പോകുമ്പോഴും ഒരു മില്ലിബാർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ഓക്കെ അപ്പൊ ആൾട്ടിറ്റ്യൂഡും പ്രഷറും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയൊക്കെ ഒരു നോട്ട് എഴുതാനൊക്കെ പറഞ്ഞാൽ എഴുതല്ലേ എന്താ അവന്റെ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ഡിക്രീസ് അത് എത്ര ഡിഗ്രി ആണ് പറഞ്ഞത് എത്ര എംപി ആണ് ദ റേറ്റ് ഓഫ് 1 millibar per 10 meters ആണ് ഡിക്രീസ് ചെയ്യുന്നത് പിന്നെ പറയാ ദ റെയറിഫിക്കേഷൻ ഓഫ് ദി എയർ ഈസ് ദ റീസൺ ഫോർ ദി ഫോർ ഡിക്രീസിങ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ പിന്നെ ദ പ്രഷർ
പക്ഷെ ആൾട്ടിറ്റ്യൂഡ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, ഇത്രയും പഠിച്ചല്ലോ, നാല് പോയിന്റ് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ബാക്കി കുറെ കാര്യങ്ങൾ ബുക്കിനകത്ത് ഇങ്ങനെ വായിച്ചു നോക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് പറയാൻ പോകുന്നത് ടെമ്പറേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ടെമ്പറേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഊട്ടിയിലേക്കൊക്കെ പോയുള്ള കഥകളൊക്കെ ബുക്കിനകത്ത് ഉണ്ടോ, പഴയ പുസ്തകത്തിനകത്ത് അല്ലെ. ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ടെന്ന് പറയുന്നത് അപ്പാർട്ട് ഓഫ് ദി ആൾട്ടിറ്റ്യൂഡ് ദി ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ആൾസോ ഇൻഫ്ലുവൻസസ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ. അപ്പൊ നമുക്ക് ടെമ്പറേച്ചറിനെ പറ്റിയിട്ടാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് നിർത്താം അല്ലെ. ഓക്കെ, ഇത്രയും പോരെ. ഓക്കെ, ഇനി ഇന്ന് കേൾക്കാതെ പോയ ആരെങ്കിലും ഉണ്ടോ? ഇത്തിരി ഇത്തിരി ശബ്ദം സ്ക്രാംബിൾ ആയി പോയ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ലോ അല്ലെ. വേറെ കേട്ടിട്ടുണ്ട്. ആരാ ഉള്ളത്? ഉള്ളവർ ചോദിച്ചോളൂ, എവിടെയാ കേൾക്കാതായി പോയത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ പറഞ്ഞ കാര്യങ്ങൾ? കമന്റ് എല്ലാരും നോ അടിക്കുന്നുണ്ട്. യെസ് ഉള്ളവര് പറഞ്ഞാ മതി. നോ കമന്റ് ഇങ്ങനെ എല്ലാരും അടിക്കണ്ട കേട്ടോ. സംശയമുള്ളവര് ചോദിച്ചോളൂ, സംശയമുള്ളവര് ചോദിച്ചോളൂ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച പാഠത്തിന്റെ പേര് എല്ലാവർക്കും അറിയാലോ, ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് ദി വിൻഡ്, സെക്കൻഡ് ചാപ്റ്റർ. അതിൽ പ്രഷറിനെ പറ്റിയിട്ടും പഠിക്കാനുണ്ട്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ പറ്റിയും പഠിക്കാനുണ്ട്, വിൻഡ്സിനെ പറ്റിയും പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വെയ്റ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇറ്റ് ഈസ് നോട്ട് സെയിം എവരിവേർ. എല്ലാ സ്ഥലത്തും പ്രഷർ ഒരുപോലെ അല്ല. ദിസ് വേരിഡ് അല്ലെ, ദിസ് വേരിഡ് അല്ലെ. അത് അളക്കാനുള്ള ഒരു ഉപകരണം ഉണ്ടല്ലോ. അതായത് ഈ പ്രഷറിന്റെ വേരിയേഷൻ ആണ് എന്തിന്റെ റീസൺ എന്ന് പറഞ്ഞ വിൻഡിന്റെ കാരണം അല്ലെ. ദ വേരിയേഷൻ ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് റീസൺ ഫോർ ദി വിൻഡ് കേട്ടോ. കാറ്റുണ്ടാവാനുള്ള റീസൺ അതാണ്, വേരിയേഷൻ ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി പഠിച്ചു. ഈ പ്രഷർ അളക്കാനുള്ള ഉപകരണമാണ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് പ്രഷർ ഈസ് മെർക്കുറി ബാരോമീറ്റർ. ഇനി യൂണിറ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് മില്ലിബാർ ഓർ ഹെക്ടോപാസ്കൽ. യൂണിറ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ റിവൈസ് ചെയ്യാണ് കേട്ടോ. പറിച്ച പറഞ്ഞ എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ആവറേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻ ദി സീ ലെവൽ ഈസ് എത്രയാ? 1013.2 അല്ലെ, 1013.2 മില്ലിബാർ. അപ്പൊ അത് നമ്മളെ നമ്മളെ ബാരോമീറ്ററിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 76 സെന്റിമീറ്റർ ആണ് കേട്ടോ. 76 സെന്റിമീറ്റർ ഇങ്ങനെ മെർക്കുറി ലെവൽ ഇങ്ങനെ റൈസ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലായി ആവറേജ് പ്രഷർ ആണ്. നമ്മളെ ശരീരത്തിന്റെ പ്രഷർ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അല്ലേ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ അങ്ങനെ ശീശീശി എന്നടിക്കുമ്പോ മെർക്കുറി ഇങ്ങനെ പൊങ്ങുന്ന കാണാറില്ലേ, ആണല്ലേ. അതന്നെ, അത് മെർക്കുറി. നമ്മളെ ടെമ്പറേച്ചർ നോക്കും, ഫാരൻഹീറ്റ് ഡിഗ്രി ഫാരൻഹീറ്റ് നോക്കുന്നതാണ്. അതുപോലെ തന്നെ സോറി, നമ്മളെ ബ്ലഡിന്റെ പ്രഷർ നോക്കുന്ന സാധനമാണ്. അതല്ല സാധനം, ഞാനൊരു ഉദാഹരണം മെർക്കുറി എങ്ങനെയാന്ന് പറഞ്ഞ മെർക്കുറി ലെവൽ ഇങ്ങനെ റൈസ് ചെയ്യുന്ന അതുപോലെ നമുക്ക് കാണാം കേട്ടോ ഉപകരണത്തിന്റെ ഉള്ളില്. ഓക്കെ, പിന്നെ പഠിച്ചത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 3 എണ്ണം പഠിച്ചില്ലേ. ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. കുറച്ച് കുറച്ച് എല്ലാ ദിവസവും പഠിക്കണം കേട്ടോ, കുറച്ചേ പറഞ്ഞിരുന്നുള്ളൂ. ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, നമ്മള് ആൾട്ടിറ്റ്യൂഡും പ്രഷറും തമ്മിലുള്ള ബന്ധം പരിശോധിച്ചല്ലേ. ആൾട്ടിറ്റ്യൂഡ് ആൻഡ് പ്രഷർ. സമയം കഴിയാൻ പോവാണ്. ശിബു സാർ എന്തോന്ന് പറയട്ടെ കേട്ടോ. സോറി സോറി, പ്രഷർ ഡിക്രീസ് ചെയ്യും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അറ്റ് ദ റേറ്റ് ഓഫ് 1 മില്ലിബാർ പെർ 10 മീറ്റേഴ്സ്. ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ.